ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ടിപ്പാണ്. നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ടിപ്പാണ്. ചപ്പാത്തി നെക്സ്റ്റ് ഡേയും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കുറേ ടിപ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പാലൊഴിച്ച് കുഴച്ച് നോക്കിയിട്ടുണ്ട്, ചപ്പാത്തി മുഖം കുഴയ്ക്കുമ്പോൾ അതിൽ എണ്ണ, ബട്ടർ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് കുഴച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നോക്കിയിട്ടുണ്ട്. കുറേ നേരം ടൈം എടുത്ത് മാവ് കുഴച്ച് നോക്കും. തലേദിവസം രാത്രി കുഴച്ച് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ടിപ്സ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുമല്ലോ. അപ്പോൾ അത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എടുക്കുമ്പോഴൊക്കെ ആ രാവിലത്തെ സോഫ്റ്റ് കാണത്തില്ല, ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയ ടിപ്പാണ്, നല്ല ചൂട് നല്ല തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ആ വെള്ളം തണുക്കാൻ പാടില്ല, നല്ല തിളച്ച വെള്ളമായിരിക്കണം മാവിലൊഴിച്ച് കുഴക്കേണ്ടത്. അതായത് 2 കപ്പ് ആട്ടയ്ക്ക് എന്തായാലും 3/4 കപ്പ് വെള്ളം വേണം. പിന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് നോക്കണം. ചൂട് കാരണം നമുക്ക് ഉടനെ കുഴച്ച് നോക്കാൻ പറ്റില്ല. 4-5 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് പോർഷൻ മാവെടുത്ത് ആദ്യം ഒന്ന് കുഴച്ച് നോക്കണം, വെള്ളം മതിയാവുന്ന. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ചേ ഒഴിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വർഷങ്ങളായിട്ട് പല ടിപ്സ് ചെയ്ത് നോക്കിയിട്ടും സോഫ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാകത്തില്ലായിരുന്നു. ഈ മെത്തേഡാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. അടുത്ത ദിവസം രാവിലെ നമ്മൾ ചപ്പാത്തി എടുക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പം ചപ്പാത്തി സോഫ്റ്റായി കിട്ടാൻ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ 2-3 പ്രാവശ്യം നിങ്ങൾ ചപ്പാത്തി ചെയ്യുമ്പോൾ ചപ്പാത്തി മാവ് കുഴക്കാനുള്ള വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.